വ്യൂവേഴ്സ്, ഞാനയന ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള കുഴിമന്തി ആയിട്ടാണ്. അപ്പം നമുക്ക് വീട്ടിൽ തന്നെ കുഴിമന്തി പ്രിപ്പയർ ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണിച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ചെയ്യണം. 1 കിലോ ആണ് അടിയിലേക്ക്, 1 കിലോ എടുത്ത് വെച്ചിട്ടുള്ളത് ഗോൾഡ് സലാർ ബസ്മതി റൈസാണ്. അതിലോട്ട് 1 കിലോ അരിയിലേക്ക് 2.5 കിലോ ചിക്കനാണ് കണക്ക്. ഇവിടെ എൻ്റെ 3/4 കിലോ ചിക്കനേ ഉള്ളൂ. ഈ ചിക്കനിൽ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക്, ഉപ്പും ചേർത്ത് ഒരു വിസിൽ വരുത്തിയിട്ട് പിന്നെ മാറ്റി വെച്ചിട്ടുള്ളതാണ്. അതിലോട്ട് പിന്നെയും 1/2 സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് ചേർത്തിട്ടുള്ളത്, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ മന്തി മസാല, ഉപ്പും ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. പിന്നെ വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. 1/2 ചെറുനാരങ്ങനീര്, 1/2 ചെറിയ തക്കാളി, പിന്നെ മാഗി ക്യൂബാണ് വേണ്ടത്. മാഗി ക്യൂബ് ഓപ്ഷനാണ് ചേർത്താൽ മതി. പിന്നെ മന്തി മസാല, ഇതിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, മിക്ക കടകളിലും കിട്ടാറുണ്ട് മന്തി മസാല. പിന്നെ മല്ലിയിലയും പുതിനയിലയും പാകത്തിന് 1 മീഡിയം സൈസ് സബോള അരിഞ്ഞത്, 1/5 ഉള്ളി ചെറുതായി അരിഞ്ഞത്, 1/6 മുളക്, പിന്നെ ചേർക്കുന്നത് ഉണക്ക ചെറുനാരങ്ങയാണ്. 2 ഉണക്ക ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സഹജീരകം, പട്ടയുടെ അളവാണ് മുന്തി നിൽക്കേണ്ടത്, അപ്പോൾ പട്ട കുറച്ചധികം ചേർത്തിട്ടുണ്ട്. കരയാമ്പൂവ്, പിന്നെ കുരുമുളക് മുഴുവനാണ് ചേർക്കണത്, അതും ചേർത്തിട്ട്. പിന്നെ ക്യാപ്സിക്കം, 1 ക്യാപ്സിക്ക ചെറുതായി അരിഞ്ഞത്. പിന്നെ ഉപ്പ്, 1/2 സ്പൂൺ, 1 സ്പൂൺ വെളുത്തുള്ളിയും 1 സ്പൂൺ ഇഞ്ചിയും. ചിക്കനാണിത് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മന്തി മസാല, 1/2 സ്പൂൺ മന്തി മസാല, 1/2 സ്പൂൺ മുളക് കാശ്മീരി മുളക്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് പിന്നെയും മാഗിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇനി അതിലോട്ട് വേറെ പാൻ വെച്ചിട്ട് അതിലോട്ട് ഈ ചിക്കൻ വറുത്തതിൻ്റെ എണ്ണ ഒഴിക്കണമെങ്കിൽ അത് കുറച്ച് ഒഴിച്ചതിന് ശേഷം സബോള, ഉള്ളി, അത് വഴറ്റിയതിന് ശേഷം പെരിഞ്ജീരകം, പട്ട ചേർക്കുക, കരയാമ്പൂവും ചേർത്തിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്യുക. മുളക്, കുരുമുളക്, കുരുമുളകൊക്കെ 1 സ്പൂണ് ഓരോരുത്തരുടെ എരിവിൻ്റെ പാകത്തിനനുസരിച്ച്. പെരിഞ്ചീരകമാണ്, അതും 1 സ്പൂണിൻ്റെ അവിടേക്കുണ്ട്. സഹജീരകവും 1 സ്പൂണിൻ്റെ അവിടേക്ക് ചേർത്ത് നന്നായി നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് മസാല. പിന്നെ ഇതിൽ മല്ലി എണ്ണ കാണിക്കുന്നുണ്ട്. മല്ലി നിങ്ങൾ ചേർക്കാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ മല്ലി ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പം ഭയങ്കര നല്ല ടേസ്റ്റ് ആയിരുന്നു. മല്ലി ചേർത്തോടുകൂടിയിട്ട് ഒരു മല്ലിയുടെ ചോയ അത് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടാകില്ല, ഇഷ്ടപ്പെടുന്നവർക്ക് ചേർക്കാം. എൻ്റെ ഒരു കുഞ്ഞഭിപ്രായത്തിൽ മല്ലി ചേർക്കാണ്ടിരിക്കുകയാണ് ഇതിനെ കൂടുതൽ ടേസ്റ്റ് ആക്കണമെന്ന് തോന്നുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് ഇഞ്ചി, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ഇട്ട് കൊടുക്കണത്. ഇനി നല്ല ഇതിൽ അതിൻ്റെ പച്ചച്ചോയ മാറണ വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. മുളക് മുഴുവനെ ചേർക്കുകയാണ് ചെയ്യണത്. നടുക്കീറിയിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല, മുഴുവനെ ചേർക്കുകയും ചെയ്യും, ഒന്നും കൂടി നല്ലത്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളെ മാഗി ക്യൂബാണ്. 1 ബോക്സിൻ്റെ ഉള്ളിൽ 2 ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടായിരിക്കും. ഇത് തക്കാളി, 1.75 മീഡിയം സൈസ് തക്കാളി സ്ലൈസ് ചെയ്ത് അരിഞ്ഞതാണ് ചേർക്കണത്. ചിക്കൻ്റെ മാഗി ക്യൂബ് നമ്മളെ കയ്യിലിട്ട് നല്ലതിൽ മാഷ് ചെയ്തിട്ട് വേണം ഈ ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. ഒരു ഫ്ലേവറിന് നല്ലതാണ്, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി, പക്ഷെ ചേർത്തുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. ഇനി നന്നായി മസാല വഴഞ്ഞു വരുന്ന സമയത്ത് ഇതിലോട്ട് മന്തി മസാലയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂണിൻ്റെ അവിടേക്ക്, 1/2 കുഞ്ഞ ടീസ്പൂണാണ്, അപ്പോൾ സാധാ ടീസ്പൂണാച്ചെങ്കിൽ 1/2 ടീസ്പൂൺ അളവിലേക്കാണ് ചേർക്കേണ്ടത്. കുഞ്ഞ ടീസ്പൂണാച്ചി 2 ടീസ്പൂൺ. ഇനി ഉണക്ക ചെറുനാരങ്ങയും ചേർത്ത് ക്യാപ്സിക്ക അരിഞ്ഞതും അതും ചേർത്ത് നല്ലതിൽ ഒന്ന് വഴറ്റുക. നന്നായി വഴറ്റണം എന്നൊന്നുമില്ല, ഒന്ന് പച്ചമണം വേണം, അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ വഴനയില എന്ന് ചില സ്ഥലങ്ങളിൽ പറയും, അല്ലെങ്കിൽ ഇലമംഗളത്തിൻ്റെ ഇല,
അത് ചേർത്തു. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാണ് ചെയ്യണത്. മിക്സ് ചെയ്തതിന് ശേഷം ഇത് മാറ്റി വെച്ച് വേറൊരു പോട്ടെടുത്ത് അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഇത് ചെയ്യണത്. മുഴുവൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലോട്ട് സബോള ഇട്ടു. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സബോളയുടെ പകുതി അളവാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. സബോള ഇട്ട് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമ്മൾ അതിലോട്ട് റൈസ് ഇട്ട് വർക്കാണ് ചെയ്യണത്. റൈസിൻ്റെ പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കിഴികി നൂറ്റി വെച്ചിട്ടുള്ള റൈസാണ് ഇത്. നന്നായി ഈ കുഞ്ഞു കുഞ്ഞു പൊട്ടലൊക്കെ കഴിഞ്ഞ് ചിക്കൻ വറുത്ത എണ്ണയിൽ അത് ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് പൊട്ടി പൊട്ടി വരുന്ന സ്റ്റേജാണ്. ഒന്ന് പതാവണം, അരി പതാവണ വരെ വറക്കണം. ഇനി അതിലോട്ട് വെള്ളം ആഡ് ചെയ്യാണ് ചെയ്യണത്. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു കിലോന് അരിക്ക് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ചേർക്കുന്നത്. ഇനി ചെറുനാരങ്ങ നീരാണ് ചേർക്കുന്നത്. ചെറുനാരങ്ങ നീര് ചേർക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസുകൾ തമ്മിൽ ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീര് ചേർക്കണത്. ഇനി നല്ലതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കാം. ഒന്ന് വഴന്നിട്ട് അരി വെന്തു എന്ന് കാണുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആ മസാലയും കൂടി അതിലോട്ട് ആഡ് ചെയ്യാണ്. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അധികം ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ചധികം നേരം. റൈസ് ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇത്തിരി മല്ലിയിലയും പുതിനയിലയും ഒക്കെ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകളാണ്. നമ്മൾ വെള്ളം ആഡ് ചെയ്തതിൽ ചിക്കൻ്റെ സ്റ്റോക്ക്, അതായത് ചിക്കൻ ആദ്യം വേവിച്ചു എന്ന് പറഞ്ഞില്ലേ ഒരു വിസിൽ, അതിൻ്റെ വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് വേണം നമുക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. ചാക്കോൺ കത്തിച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അപ്പം നല്ല പുകയുണ്ടാവും. ചാക്കോൺ കത്തിച്ചതിന് ശേഷമാണ് ചെയ്യണത്. ആ ആവിയിൽ ഈ റൈസിലൊക്കെ പിടിച്ചൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം മന്തിക്ക് നമ്മൾ ബിരിയാണിക്കൊക്കെ ദമ്മിടണ പോലെ ഇടും ചെയ്യാം, അതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ഇതുപോലൊരു വെയിറ്റ് കട്ട് മുകളിൽ വെക്കുക, ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് കൂടി വെക്കുക. റൈസ് കരിഞ്ഞ് പോകാൻ പാടില്ല. വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കുക. അതിൻ്റെ പുകയൊക്കെ പോകുന്നുണ്ട്, അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കണ്ടോ. ഇതാണ് സ്റ്റേജ്. ആ ഓരോ റൈസിലും ഈ ചാക്കോൺ കത്തിച്ചതിൻ്റെ ഫ്ലേവർ പിടിക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് നോക്കുക. വെരി ടേസ്റ്റി ആയിട്ടുള്ള മന്തിയാണ്. പിള്ളേർക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റുള്ള വിഭവമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ താങ്ക് യു സോ മച്ച്. മുഴുവൻ വീഡിയോ കണ്ടതിന് നന്ദി. എല്ലാവരും സേഫായിട്ട്